അസ്സലാമു അലൈക്കും പ്രിയ വിദ്യാർത്ഥികളെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിൽ നമ്മൾ സീഗത്തു ഇഫ് എന്ന് പറഞ്ഞാൽ ഇഫ് കണ്ടീഷനെ വെച്ചിട്ട് ഒരു ലോജിക്കൽ ഫംഗ്ഷനാണ് ഇഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാദീ സീഗത്തു മിൻ ഫിയത്തിൽ മന്തിഖി, ഒരു ലോജിക്കൽ ഫംഗ്ഷനാണ് ഈ ഇഫ് എന്ന് പറയുന്നത്. തുസ്തഖ്ദമു ഹാദീ സീഗത്തു, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ലിർജായി നതീജത്തിൻ, ഒരു പ്രത്യേക റിസൾട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എഴുത്തിമാദൻ അലാ ഷർത്തിൻ, ഒരു പ്രത്യേക കണ്ടീഷനെ ബേസ് ചെയ്തിട്ട്, അപ്പോൾ പ്രത്യേക ലോജിക്ക് ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും. ഫതകൂനു നതീജത്ത് ഇമ്മാ സഹീഹ് ഔ ഖത, എപ്പോഴും ലോജിക്കലായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ലോജിക്കിന് യോജിച്ച് വരികയാണെങ്കിൽ ട്രൂ, ലോജിക്കിന് വിരുദ്ധമാണെങ്കിൽ ഫാൾസ്. ഇതാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുക. ബിനാവ് സീഗത്തി കമായലി, എങ്ങനെയാണ് നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ള ഇഫ് കണ്ടീഷൻ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു ഇക്വേഷനാണിത്. അതിൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്, ഇഫ് കൊടുക്കും, ഈസിക്കൽട്ട് കൊടുക്കണം, എപ്പോഴും ഈസിക്കൽട്ട് കൊടുത്തിട്ട് ഇഫ് കൊടുക്കണം, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, എന്നിട്ട് നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ കൊടുക്കണം. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഇത് ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ആണോ, ഈസിക്കൽ ടു ഇന്ന വാല്യൂ കൊടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ വാല്യൂ പറ. അപ്പോൾ എന്നിട്ട് പറയാം, ലോജിക്കൽ ടെസ്റ്റ് കൊടുത്തിട്ട് പറയണേ വാല്യൂ ഇഫ് ട്രൂ, വാല്യൂ ഇഫ് ഫാൾസ്. അപ്പോൾ ലോജിക്കൽ ടെസ്റ്റ് ഇന്നത് പറഞ്ഞു, എന്നിട്ട് അത് കറക്റ്റ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ ഇന്നത്, കോമ ഇട്ടിട്ടാ പറയാം, ചിലപ്പോൾ കോമ എല്ലായിരിക്കും വരിക. അല്ലെങ്കിലോ വാല്യൂ ഈ ഫാൾസ്, ആ പറയുന്ന ലോജിക്കൽ ടെസ്റ്റിന് അനുകൂലമായി വന്നാൽ അതിന് യോജിച്ച് വന്ന അവിടുത്തെ വാല്യൂ ഇന്നതായിരിക്കണം, അനുകൂലിച്ച് വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ വാല്യൂ ഇന്നതായിരിക്കണം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഇഫ് എന്ന് പറയുന്നത്. മിസാൽ, ഇതാണ് ഉരീദ് എഴുതാത വറക്കത്തിൽ ആലാമാത്തിൽ തുല്ലാബി, നമ്മൾ വിദ്യാർത്ഥികളുടെ ഒരു മാർക്ക് ഷീറ്റ് ഉണ്ടാക്കാന്ന് കൂട്ടുക. വഅന്നുവല്ലിഹ ഫിഹ ദർജത്ത തുല്ലാബി, വിദ്യാർത്ഥികളുടെ ഗ്രേഡും നമുക്കതിൽ സ്പഷ്ടമാക്കണം. അങ്ങനെ വരികയാണെങ്കിൽ വലി തിബായത്ത് ദർജത്തി തുല്ലാബി തിൽക്കായിയൻ, അതുപോലെ തന്നെ കുട്ടികളുടെ ഗ്രേഡ് അതിൽ പ്രിൻ്റ് ചെയ്ത് വരണം. തിൽക്കായിയൻ മാനുവലായിട്ടല്ല, ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ്റ് ചെയ്ത് വരണം. മുഴുത്തബിന്ദൻ അല നിസ്ബത്തിൽ ആലാമത്ത് ഫിൽമി, ആ കുട്ടികൾക്ക് കിട്ടിയ ഗ്രേഡിൻ്റെ, കുട്ടികൾക്ക് കിട്ടിയ മാർക്കിൻ്റെ പേഴ്സൻറ്റേജ് അനുസരിച്ചായിരിക്കണം അവർക്ക് എന്ത് വരേണ്ടത്, ഗ്രേഡ് വരേണ്ടത്. അങ്ങനെ ഓരോരോ പേഴ്സൻറ്റേജ് നമ്മൾ പറയേണ്ടി വരുമല്ലോ, അങ്ങനെ പേഴ്സൻറ്റേജിനെ ബേസ് ചെയ്തിട്ട് വ്യത്യസ്ത ഗ്രേഡുകൾ വരേണ്ടി വരുമ്പോൾ നെക്തുബു സീഗത്തും ബി മുസാദത്തി ദാലത്തി ഇഫ്. അപ്പോൾ നമ്മൾ ഇഫ് കണ്ടീഷൻ വെച്ചിട്ട്, ഇഫ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇക്വേഷൻ റൈറ്റ് ചെയ്യേണ്ടത്. അത് വഹാദ ജദ്വലിൽ ബയാൻ, എന്താണ് അത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ ഒരു കൊടുത്തിട്ടുണ്ട്, മാർക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, മാർക്ക് ലിസ്റ്റിലതിൽ പേഴ്സൻറ്റേജും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നിട്ട് ഞാൻ അതിൻ്റെ ഗ്രേഡ് പറയണം. ഇപ്പോൾ ഗ്രേഡ് പറയുമ്പോൾ ഒരു സിമ്പിൾ ഇക്വേഷൻ എന്ന് പറയുന്നത് വലി തിബാത്തി ദർജത്തി തുല്ലാബി നക്തുബു സീഗ താലിയ ഫി ഹല്യ ജെ ടൂല്, ജെ ടു എന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ട് പറയണം, നമുക്ക് വീണ്ടും നോക്കാവുന്നതാണ്. എന്താണ് ഇക്വേഷൻ അവിടെ കൊടുക്കേണ്ടത്, ഈഫ് ഈസിക്വൽ ടു ഈഫ് ബ്രാക്കറ്റ് പറയാണ് ഐ ടു അല്ലേ, ജെ ടു അല്ല സോറി ഐ ടു, ഐ ടു എന്ന് പറയുന്നത് ഇവിടുത്തെ ടോട്ടല്, ഐ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈസിക്വൽ ടു 80. അപ്പോൾ ഈ ഐ ടുവിലുള്ള എമൗണ്ട്, ഇതിനകത്തുള്ള എമൗണ്ട് അത് 80 or 80 ആണെങ്കിൽ പ്രിൻ്റ് എ എന്ന് പറയാം, എ ഗ്രേഡ് എന്ന് പറയാം. പ്രിൻ്റ് എ ഗ്രേഡ് എന്നുള്ളതിനാണ് ഇവിടുത്തെ ഈ എന്താണ് ഇൻവെർട്ടർ കോമ, ഇവിടെ ആണെങ്കിൽ എന്ന അർത്ഥത്തിലാണ് ഇവിടെ കോമ. അപ്പോൾ ഈഫ് പറയണം, ഈഫ് ഐ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇതാണ് കൂടുതലാണോ അല്ലെങ്കിൽ സമമാണോ, 80 80 തുല്യമാണോ 80 കൂടുതലാണോ ആണെങ്കിൽ, ആണെങ്കിൽ കോമ എന്ത് ചെയ്യണം. അപ്പോൾ അടുത്ത ട്രൂ വാല്യൂ ആണ് ഈ പറയുന്നത്. ട്രൂ വാല്യൂ എന്താ, ട്രൂ വാല്യൂ എന്ന് പറയുന്നത് എ ഗ്രേഡ് എന്നാണ്, ആണെങ്കിൽ എന്തായിരിക്കണം, എ ഗ്രേഡ് എന്ന് പ്രിൻ്റ് ചെയ്യണം. എന്നിട്ട് കോമ ഇട്ടിട്ട് അടുത്ത കണ്ടീഷൻ, അടുത്ത ഒരു ട്രൂ വാല്യൂ കൂടെ പറഞ്ഞു കൊടുക്കുക. എന്താ അടുത്ത ട്രൂ വാല്യൂ, അടുത്തൊരു ട്രൂ വാല്യൂ എന്ന് പറയുന്നത് ഇഫ് വെച്ചിട്ട് വീണ്ടും തുടങ്ങി, വീണ്ടും ഒരു ട്രൂ വാല്യൂ പറയാണ്, ഇഫ് ഐ ടു ഈസിക്വൽ ടു ഒരു ഗ്രേറ്റർ ദാൻ ഓർ ഈസിക്വൽ ടു 60. നേരത്തെ നമ്മൾ 80 പറഞ്ഞത്, ഇവിടെ നമ്മൾ 60 or 60 ആണെങ്കിൽ എന്ത് ചെയ്യണം, ബി ഗ്രേഡ് എന്ന് കൊടുക്കണം, എന്ന് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ എ ഗ്രേഡ് ഇട്ടുണ്ടെങ്കിൽ 80 തുല്യമാണെങ്കിൽ എ ഗ്രേഡ്, 60 or 60 മുകളിലോ ആണെങ്കിൽ എന്ത് ചെയ്യണം, ബി ഗ്രേഡ്. ഇത് രണ്ടുമല്ലെങ്കിൽ, അപ്പോൾ ഇവിടെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഗ്രേഡ് വന്നു, ബി ഗ്രേഡ് വന്നു.
ഇനി അടുത്ത കോമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്നാണ് അർത്ഥം ട്രൂ അല്ല ഫാൾസ് ആണെങ്കിൽ എന്തായിരിക്കും സി ഗ്രേഡ് എന്ന് ഇൻവെർട്ടർ കോമയിൽ കൊടുക്കാം കണ്ടോ അപ്പോൾ ഈ ഇൻവെർട്ടർ കോമയിൽ ഇട്ട എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും കൺസോണന്റ് ആണ് അത് സ്ഥിരമായിരിക്കും ഉനാഫി ഹാദി സീഗത്തി നുഴത്തി ഷുറൂത്തൻ ലിത്തിബാത്തി ദറജാത്തി എന്താണ് വദാലിക്ക ഇവിടെ നമ്മൾ ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞു എന്താണ് ഇക്വേഷൻ ഗ്രേഡുകൾ കൊടുക്കാൻ വേണ്ടി വദാലിക്ക ഇതാക്കാൻ നിസ്ബത്തു ഫിൽമിയ പേഴ്സൻറ്റേജൽ കീമ ഫി ഹലിയത്തി ഐ ടു അയല ഔ സവാലി സമാനിയ ഫത്തുബൗ എ ഗ്രേഡ് ഐ ടുവിലെ എമൗണ്ട് 80 or 80+ കൂടുതലാണെങ്കിൽ എ ഗ്രേഡ് എന്ന് അവിടെ പ്രിൻ്റ് ചെയ്ത് വരും അതല്ല വൈദാകാനത്തിൽ കീമത്തു ഫി ഐ ടു അയല ഔ സവാലി സിത്തീന ഫത്തുബൗ ബി ഗ്രേഡ് 60 or 60+ കൂടുതലാണെങ്കിൽ അവിടെ 50 എന്താണ് ബി ഗ്രേഡ് വരും അതല്ലെങ്കിൽ ഫത്തുബൗ സി ഗ്രേഡ് അല്ലെങ്കിൽ സി ഗ്രേഡ് വരും എന്നാണ് നമ്മൾ ഈ കൊടുത്തതിനെ നമ്മൾ ഇൻവേർഡ്സിൽ വായിക്കുകയാണെങ്കിൽ ഈ സാധനം അങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത് ഈ ഇക്വേഷൻ ഉണ്ടല്ലോ ഇഫ് വെച്ചിട്ടുള്ളത് വഹാക്കഥ നുംകിനു അന്നുവസ്യ സീഹത്ത കമാനുരീതു ഇതിനെ നമുക്ക് എത്ര വേണമെങ്കിലും എലാബറേറ്റ് ചെയ്ത് കൊണ്ടുപോകാം വലി കിതാബത്തി സീഹത്തി നുത്തുബൗൽ ഖുത്വാത്ത് താലിയ അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സുകൾ ഈ ഒരു ഇഫ് കണ്ടീഷൻ വെക്കാനുള്ള ഇക്വേഷൻ കൊടുക്കേണ്ടത് നെക്തുബ് അലാമത്ത് ഈസിക്കൽ ടു ഫിൽ ഹല്യത്തിൽ ഉരിതു തിബാത്തിൻ നെതീജ എവിടെയാണോ റിസൾട്ട് ടൈപ്പ് ചെയ്ത് വരേണ്ടത് അവിടെ ആ സെല്ലിൽ പോയിട്ട് ഈസിക്കൽ ടു അടിക്കുക ബാദ കിതാബത്ത് ഇഫ് നെഫ്തവ് കൗസൻ എന്നിട്ട് ഇഫ് ടൈപ്പ് ചെയ്തിട്ട് നമ്മളൊരു കൗസ് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നെഫ്താറു ഹല്യത്തിൽ കീമത്തിൽ ഉരീദുൽ ഇത്തിമാദ അലഹിൽ ഇന്നെത്തീജ നമുക്ക് റിസൾട്ട് കിട്ടാൻ ഏതിനെയാണോ ബേസ് ചെയ്യുന്നത് ആ സെല്ലിൻ്റെ വാല്യൂ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നെക്തുബ് ഷർത്ത എന്നിട്ട് നമ്മൾ ഇക്വേഷൻ കൊടുക്കണം എന്താണ് ഇക്വേഷൻ അവിടെ ഇക്വേഷൻ എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ ഓർ ഈസിക്കൽ ടു പോലെയുള്ള ലെസ് ദാൻ ഓർ ഈസിക്കൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ എന്നൊക്കെ കൊടുക്കാം എന്നിട്ട് നെക്തുബ് ഫാസിലത്തൻ ബൈന നെസ് ഷർത്തി ലോജിക്കൽ ടെക്സ്റ്റിൻ്റെ ഇടയിൽ ഒരു കോമ കൊടുക്കണം വന്നെത്തീജത്തോ ഇതാ കാനൽ വസീത്തു സഹീഹൻ നമ്മൾ പറഞ്ഞ ഈ വസീത്ത് ഉണ്ടല്ലോ ഈ ഷർത്ത് ആ ഷർത്ത് സഹീഹാണെങ്കിൽ എന്തായിരിക്കണം എന്നതിൻ്റെ ഇടയിൽ ഒരു കോമ കൊടുക്കണം വബൈനൻ നെത്തീജത്ത് ഇതാ കാനൽ വസീത്തു ഖതഅൻ ആ വാല്യൂ ഫാൾസ് ആണെങ്കിൽ എന്തായിരിക്കണം എന്നതിൻ്റെ ഇടയിലും ഒരു കോമ കൊടുക്കണം വക്കത് തക്കൂനുൽ ഫാസിലത്തു ബൈനൽ ജുംലത്ത് ഷർത്തി വന്നെത്തീജത്ത് വ്യാലാമത്ത് ഉഹ്റ ചിലപ്പോൾ അവിടെ കോമ ആയിരിക്കൂല കൊടുക്കേണ്ടി വരാം ഇപ്പോൾ ഇവിടെ കോമയാണ് വന്നത് ചിലയിടത്ത് കോമയല്ല സെമി കോളൻ വരും വദാലിക്ക നാരിഫുഹ മിന സീഗത്തിലെത്തി തൽഹറു ഫിൽ ഖല്യത്തി ബാദ കിതാബത്തി ഈസിക്കൽ ടു വ ഇഫ് വ ഫത്ഹിൽ ഖൗസ് അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അവിടെ കോമയാണോ സെമി കോളനാണോ അല്ല പിന്നെ കോളനാണോ എന്താണോ കൊടുക്കേണ്ടത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അതിനാരിഫുഹ നമുക്കതിനെ മനസ്സിലാക്കാം മിന സീഗ ഒരു സീഗ ഒരു ഇക്വേഷൻ അവിടെ വരും ഫങ്ഷൻ അവിടെ വരും അല്ലത്തി തെൽഹറു ഫിൽ ഖല്യ ആ സെല്ലിൽ അത് തെളിഞ്ഞു വരും വഴുത കിതാബത്തി ഈസിക്കൽ ടു വൈഫ് വ ഫത്തഹുൽ കൗസ് നമ്മൾ അവിടെ ഈസിക്കൽ ടു ടൈപ്പ് ചെയ്ത് ഇഫ് ടൈപ്പ് ചെയ്ത് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതോടുകൂടി അവിടെ ഒരു ഇക്വേഷൻ്റെ മോഡൽ തെളിഞ്ഞു വരും അപ്പോൾ നമുക്കതിന് മനസ്സിലാക്കാം അത് സെമി കോളനാണോ കോമയാണോ സെമി കോളനാണോ വേണ്ടത് കോളനാണോ വേണ്ടത് എന്ന് നമുക്കറിയാം ഫനക്തുബുൽ അലാമ അല്ലത്തി തെൽഹറു ഫി സീഗ ആ സീഗയിൽ വരുന്ന അലാമത്ത് എന്ത് സൈനാണോ ആ സൈന് നമ്മൾ ഇടണം എന്നർത്ഥം എന്നിട്ട് നെക്തുബുൻ നെത്തീജ ഇതാക്കാൻ വസീത്തു സഹീഹൻ അപ്പോൾ ഇഫ് കൊടുത്തു ഇഫ് കൊടുത്തിട്ട് കണ്ടീഷൻ കൊടുത്തു കണ്ടീഷൻ കൊടുത്തിട്ട് കോമിട്ടു കോമ അല്ലെങ്കിൽ കോളനെ ഇട്ടു എന്നിട്ട് നമ്മൾ പറയാണ് ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുക അതായത് വൈദാകാനത്തിന് നെത്തീജത്ത് നെസ്സൻ അപ്പോൾ റിസൾട്ട് എന്തായിരിക്കണം നെസ്സാണെങ്കിൽ ഒരു ടെക്സ്റ്റാണ് വരേണ്ടത് എന്നുണ്ടെങ്കിൽ അപ്പോൾ അലൈന നെക്തുബ ഹാദ നെസ് ബൈന അലാമത്തെ അൽ ഹിക്കായ കൊട്ടേഷൻ മാർക്കിലായിരിക്കണം നെസ് ഉണ്ട് അപ്പോൾ എ ഗ്രേഡ് ചെയ്ത് വരണമെങ്കിൽ പ്രിൻ്റ് ചെയ്ത് വരണമെങ്കിൽ എന്തായിരിക്കണം നെസ് വരികയാണെങ്കിൽ ഇങ്ങനത്തെ എ ഗ്രേഡ് ബി ഗ്രേഡ് സി ഗ്രേഡ് എന്നൊക്കെ വരണമെങ്കിൽ പ്രിൻ്റ് എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഇതിൻ്റെ അർത്ഥം സെമി ഇങ്ങനത്തെ രണ്ട് കൊട്ടേഷൻ മാർക്കിലിട്ടാൽ പ്രിൻ്റ് എന്നാണ് അർത്ഥം അത് ടൈപ്പ് ചെയ്യുക വൈദാൻ ഉദ്ദീദു കിതാബത്ത് അക്സറമിൻ ഷുറൂത്തിൻ ഇങ്ങനെ ഇക്വേഷനിൽ നമ്മൾ കൂടുതൽ ലോജിക്ക് കൊടുക്കണമെങ്കിൽ കൂടുതൽ കണ്ടീഷൻസ് കൊടുക്കണമെങ്കിൽ ഫാലേന തെക്രാറ കിതാബത്തെ ഷർത്തി ബി ഇഫ് നമ്മൾ എന്ത് ചെയ്യണം ഇഫ് ഓപ്പൺ ചെയ്യണം ഓരോ കണ്ടീഷൻ കൊടുക്കാനും ഇഫ് ഓപ്പൺ ചെയ്യണം വാൻ നുഫ്ത അദദൽ കൗസി ഹസ്ബ അദദ് ഷർത്തി അതുപോലെ തന്നെ നമ്മൾ എത്ര ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നുണ്ടോ ഇഫ് ക്ലോസ് കൊടുക്കുന്നുണ്ടോ അത്രയും ക്ലോസിനനുസരിച്ച് നമ്മൾ എന്തും ഓപ്പൺ ചെയ്യണം ഓരോ ബ്രാക്കറ്റ് അതിനനുസരിച്ച് ഓപ്പൺ ചെയ്യണം
ബായദാ നത്മംന മിൻ കിതാബത്തി ഷുറൂതി വ ഫത്ഹിൽ അഖ്വാസി നമ്മൾ എത്ര ഇഫ് കണ്ടീഷൻ ഓപ്പൺ ചെയ്തു അത്രയും എന്താണ് എന്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും അത്രയും ബ്രാക്കറ്റും ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബ്രാക്കറ്റും ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഷുറൂത്തുകളൊക്കെ നമ്മൾ അതിൻ്റെ കണ്ടീഷൻസ് ക്ലോസുകളൊക്കെ ടൈപ്പ് ചെയ്ത് അങ്ങനെ പോയി അവസാനം അലൈന അൻ നഖ്ലുഖൽ അഖ്സ അഖ്വാസൽ മഫ്തൂഹത്ത കുല്ലഹ നമ്മൾ ഓരോ കൗസും അതായത് ഓരോ ഓപ്പൺ ചെയ്തിട്ടുള്ള ഓരോ ബ്രാക്കറ്റും അവസാനം നമ്മൾ ക്ലോസ് ചെയ്തേണം. ഒമാന അലാമത്തുൽ ഫാസില ഹിയൽ അഖീറ ഹുവ ഇല്ല. അപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു കോമൺ ഉണ്ടാവുമല്ലോ, അതായത് ട്രൂ 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 ഇഫ് വാല്യൂ ട്രൂ ഇഫ് വാല്യൂ ട്രൂ ഇഫ് വാല്യൂ ട്രൂ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോയിട്ട് അവസാനത്തെ ഒരു കോമയ്ക്ക് ശേഷമുള്ള വാല്യൂ കോമയുടെ മീനിങ് ഇല്ല എന്നാണ് അർത്ഥം. അദർ ദാൻ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ വരിക. അപ്പോൾ അത് നമുക്ക് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് വലി തഴബിയത്തി ഹാദി സീഗത്തി ഫിൽ ഖലായാത്തി ഇല്ലത്തി ഖലിയാത്തി താലിയ അല്ലെങ്കിൽ ഖലായ താലിയ ഫി സുഫുഫി താലിയ താഴെ വരുന്ന റോകളിൽ ഉള്ള സെല്ലുകളിലേക്ക് ഇതേ ഇക്വേഷൻ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി നെൻകുറു ഫോക്കൽ മുറബ സഹീറിൽ ഹാമിക്കുള്ളത് എൽഹറു അല റുക്നിൽ ഐസർ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിൻ്റെ റൈറ്റ് സൈഡിൽ ഇതാക്കാൻ എത്തിച്ചാവും ഉറക്കത്ത് മുന്നിൽ യമീൻ ഇല്ലേ സാർ നമ്മളെ സിസ്റ്റം നമ്മൾ ഷീറ്റ് റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിലാണ് ഇടത് സൈഡിൽ ഈ പ്ലസ് ചിഹ്നം വരിക, അതല്ലെങ്കിലോ ഇടത് സൈഡ് വലത് സൈഡിലും വരും. ഇപ്പോൾ ഇതിലുണ്ടോ, ഇതിൽ വലത് സൈഡിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു സെല്ല് സെലക്ട് ചെയ്ത സെല്ലിൻ്റെ അവിടെ ഒരു പ്ലസ് ചിഹ്നം വരും. ആ പ്ലസ് ചിഹ്നം ചെയ്തിട്ട് ഫയതഹവുൽ മുഅശ്ശറു ഇലാ സൂറത്തി പ്ലസ് പ്ലസ് ചിഹ്നം വരും. ഫനലഖത്തു സിറൽ ഫറ അപ്പോൾ നമ്മൾ മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് വനസബു ഇലൽ ഖലായ അത്താലിയ താഴേക്ക് ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇഫ് കണ്ടീഷൻ ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ പേഴ്സൻറ്റേജ് എടുത്തിട്ടുണ്ട്, ഞാൻ ഈ പേഴ്സൻറ്റേജിനെ ഇവിടെ നിന്ന് തൽക്കാലം ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിവിടെ പേഴ്സൻറ്റേജ് എടുത്തു. ഇനി പേഴ്സൻറ്റേജ് എടുത്തതിനെ ബേസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഗ്രേഡ് കിട്ടണം. അപ്പോൾ ഗ്രേഡ് കിട്ടാൻ എന്ത് ചെയ്യണം, ഗ്രേഡ് എന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു, ഈസി കെൽട്ട് കൊടുത്തു, ഇഫ് കണ്ടീഷൻ കൊടുത്തു, ഇഫ് കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ കണ്ടോ, ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ വാല്യൂ വന്നു ലോജിക്കൽ ടെസ്റ്റ്, എന്നിട്ട് ഇവിടെ കോമയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റിസ്ക് ഇല്ല, ഇവിടെ കോമ തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, ഇവിടെ കോമയാണ്, പുതിയ വെർഷനുകളിലൊക്കെ പൊതുവെ കോമയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇഫ് കൊടുത്തിട്ട് അടുത്ത അതിൻ്റെ സെൽ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കണം. സെൽ അഡ്രസ്സ് എന്താണ്, ഇവിടെ Q9 എന്നുള്ള സെൽ അഡ്രസ്സ്, ഇതിലാണല്ലോ പേഴ്സൻറ്റേജ് ഉള്ളത്. എന്നിട്ട് പറയാണ് ഗ്രേറ്റർ ദാൻ എന്ന് കൊടുത്തു ഓർ ഈസിക്കൽ ടു, ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കൊടുത്താൽ മതി, ഗ്രേറ്റർ ദാൻ ഓർ ഈസിക്കൽ ടു. എന്നിട്ട് നമ്മൾ എന്ത് പറയുന്നു, ഇതിൽ 80 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, 80 എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതാണ് ഇവിടുത്തെ ഒരു കോമ, അങ്ങനെയാണെങ്കിൽ. ഇപ്പോൾ കണ്ടോ, ഇവിടുത്തെ ലോജിക്കൽ ടെസ്റ്റ് എന്ന് മാറി വാല്യൂ ഇഫ് ട്രൂ എന്നുള്ളത് ബോൾഡായി വന്നു, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെ അതിലേക്ക് നമ്മൾ ബോൾഡ് ചെയ്യാൻ കൊടുക്കണോടത്ത് നമ്മൾ ബ്രാക്ക് എന്താണ് ഇൻവെർട്ടർ കോമ ഓപ്പൺ ചെയ്തു, എ ഗ്രേഡ് എന്നോ അല്ലെങ്കിൽ എ പ്ലസ് എന്ന് കൊടുത്തു. ഞാനിവിടുത്തെ വെറുതെ എ ഗ്രേഡ് എന്നുള്ളതിന് എ എന്ന് മാത്രമേ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ എ ഗ്രേഡ് എന്നുള്ളതിന് എ ഗ്രേഡ് ടൈപ്പ് ചെയ്യാം, ഞാൻ തൽക്കാലം ഇവിടെ എ എന്ന് മാത്രം ടൈപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അടുത്തത് ക്ലോസ് ഓപ്പൺ ചെയ്തു, അടുത്തൊരു എന്താണ് കോമ ഓപ്പൺ ചെയ്തു. അപ്പോൾ കണ്ടോ, ഈ വാല്യൂ ഈ ഫാൾസ്, അപ്പോൾ നമ്മളിവിടെ വാല്യൂ ഈ ഫാൾസ് ഇവിടെ കൊടുക്കണില്ല, പകരം എന്ത് ചെയ്യണം, ഞാനത് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ എത്ര, ഇല്ലെങ്കിൽ എ എന്താണ് 80 മുകളിലില്ലെങ്കിൽ ബി എന്ന് മാത്രം കൊടുത്തു. ഞാനിവിടെ ഒറ്റ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ, ആ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഇവിടെ ബി ഗ്രേഡ് എന്നുള്ളത് വന്നു. കണ്ടോ, ഇവിടേക്കൊക്കെ പോയാലും ബി ഗ്രേഡാണ് വരിക. എന്താ കാര്യം, ഇവിടെ ഒന്നും 80 മുകളിലില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ തന്നെ വരിക. കണ്ടോ, ഇവിടെ എന്ത് പറഞ്ഞു, ഇഫ് കൊടുത്തു, സെൽ അഡ്രസ്സ് പറഞ്ഞു, അതിൻ്റെ ലോജിക്ക് പറഞ്ഞു. അതിൻ്റെ ലോജിക്ക് എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 80 എന്നാണ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ എ എന്ന് പറഞ്ഞു. ഇനി അടുത്തൊരു കണ്ടീഷൻ കൂടെ കൊടുക്കുക, ഇഫ് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, വീണ്ടും ഞാൻ ഇതേ എമൗണ്ട് ഇതേ സെൽ തന്നെ കാണിച്ചു കൊടുക്കുക. ആ സെല്ലിൽ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു, ഞാനിവിടെ 70 എന്നും കൊടുത്തു, ഇവിടെ 70 ഞാൻ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബി ഗ്രേഡ് എന്ന് നമ്മൾ കൊടുത്തു, 70 ബി ഗ്രേഡ് എന്ന് നമ്മൾ കൊടുത്തു. ഇനി അടുത്തതിലേക്ക് വരികയാണ്, ബി ഗ്രേഡ് കൊടുത്തിട്ട് അടുത്തൊരു ഇക്വേഷൻ കൂടെ പറയണം. അടുത്തൊരു ഇക്വേഷൻ വീണ്ടും നമ്മൾ എന്താണ് കൊടുക്കുന്നത്, ഇഫ് കൊടുത്തു. ഇഫ് കൊടുത്തിട്ട് നമ്മൾ പറയുകയാണ്, എന്താണ് ഇഫ് കൊടുത്തിട്ട് പറയണത്,
cell window address account to come along type yam Q9 out of type e damadi. If greater than or is equal to 6G in the Gurtu Angana yarn and gil etra godakanam C in the printianum. Okay, 60 and angle C in the printianum. Enium yarn and the Gurtu E for two, you got a Q9 in the type e the Gurtu and a Q9 type e the Magurkam Q9 greater than or is equal to in the Gurtu. Greater than or is equal to in the Gurtu Tamala and then a Gurtukanda there. But 50 എന്ന് ഞാൻ കൊടുത്തു 50 ആണെങ്കിൽ എന്ത് വരണം 50 ആണെങ്കിൽ എന്ത് വരണം സി വന്നിഞ്ഞി ഡി വരണം എന്ന് കൊടുത്തു ഡി വന്നു ഇനി പറയാണ് ഇനി നമ്മൾ ഇപ്പോ പുതിയൊരു ഇക്വേഷൻ ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ ഇവിടെ ഫാൾസ് ലേക്ക് വന്നു കണ്ടിട്ടുണ്ടോ ഇവിടെ ട്രൂ വന്നു ഇനി എന്ത് ചെയ്യണം ഒരു കോമ കൊടുത്തു അപ്പോൾ ഒരു കോമ കൊടുത്തപ്പോൾ ഇവിടെ ഫാൾസ് ലേക്ക് വന്നു എന്താണ് ഫാൾസ് ഇപ്പോ നമ്മൾ എന്തൊക്കെ ഇവിടെ പറഞ്ഞു 80 ആണെങ്കിൽ എ വേണം 70 70 ന്റെ മുകളിലാണെങ്കിൽ ബി വേണം 60 60 ന്റെ മുകളിലാണെങ്കിൽ സി വേണം 50 ന്റെ മുകളിലാണെങ്കിൽ ഡി ആണ് വേണ്ടത് ഇതിന്റെ 50 ന്റെ മുകളിൽ ആ കുട്ടിക്ക് കിട്ടിയില്ലെങ്കിൽ ഓൻ ഫൈൽഡ് ആണ് അതുകൊണ്ട് ഫൈൽഡ് എന്നുള്ളൽക്ക് ഓൻക്ക് എഫ് ഗ്രേഡ് കൊടുക്കുക അപ്പോൾ ഇത്രയും ചെയ്തു വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഓരോന്നായിട്ട് ഓരോന്നും ഹൈലൈറ്റ് ചെയ്യുന്നത് കാണാം ഓരോ ബ്രാക്കറ്റും ക്ലോസ് ചെയ്യണം അത് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് കാണാം നമ്മളിങ്ങനെ ക്ലോസ് ചെയ്താൽ മതി സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് അത് ക്ലോസ് ആയിക്കോളും അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എൻ്റർ അടിക്കുന്നു അപ്പോൾ എൻ്റർ അടിക്കുന്നതോടുകൂടി കണ്ടോ ഇവിടെ ഈ പെർസെൻറ്റേജിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് സിസ്റ്റം എടുത്തു എന്തെടുത്തു ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് സിസ്റ്റം അതിൻ്റെ ഗ്രേഡ് മനസ്സിലാക്കി കൊടുത്തു ഇനിയിപ്പോൾ ഞാനിവിടെ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇവിടെ ഫുള്ള് 45 ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള മാർക്ക് അവിടെ ഗ്രേഡ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ ഇവിടെയൊക്കെ മാറ്റി കൊടുത്താൽ മതി അത് എയിലേക്ക് മാറുന്നതായിട്ട് നിങ്ങൾ കണ്ടു അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇഫ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇഫ് കണ്ടീഷൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഒരു ഇക്വേഷൻ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ മതി അങ്ങനെ ആകുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിലേതും സെറ്റ് ചെയ്യാൻ പറ്റും ഇനി റിസൾട്ട് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കൊടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു റിസൾട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഞാനിവിടെ കൊടുക്കാം എങ്ങനെ റിസൾട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ റിസൾട്ട് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പാസ്ഡ് ഓർ ഫൈൽഡ് എന്നുള്ളത് കൊടുക്കാം അല്ലേ ഈസി കൽട്ട് കൊടുക്കുന്നു ഇഫ് പറഞ്ഞുകൊണ്ട് നമ്മൾ പെർസെൻറ്റേജ് പറയുന്നത് എന്താണ് 50 മുകളിൽ പെർസെൻറ്റേജ് ഉണ്ടെങ്കിലാണ് ഈസിക്കൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇത് പറഞ്ഞു സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷൻ പറയാം Q9 പറഞ്ഞു പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ ഓർ ഈസിക്കൽ ടു 50 ആണെങ്കിൽ എന്താണ് 50 ആണെങ്കിൽ ബ്രാക്കറ്റിൽ നമ്മൾ ഇതിൽ കൊടുക്കുക പാസ്ഡ് എന്ന് കൊടുക്കാം പാസ്ഡ് എന്ന് കൊടുത്തു ഇനി പറയാൻ അല്ലെങ്കിൽ 50 ഇല്ലെങ്കിൽ ഓൻ എന്താണ് ഫെയിൽഡ് എന്ന് കൊടുത്തു കണ്ടോ ഫെയിൽഡ് എന്ന് കൊടുത്തു ഒറ്റ ബ്രാക്കറ്റിൽ റിസൾട്ട് കിട്ടി ഈ കുട്ടി പാസ്ഡ് ആണോ ഫെയിൽഡ് ആണോ എന്ന് നമുക്ക് കിട്ടി കണ്ടോ അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നമ്മൾ മാർക്ക് കുറച്ചാൽ ഇവിടെ മാർക്ക് കുറയുന്നതനുസരിച്ച് ഇയാൾ ഫെയിലാവണ നമുക്ക് കാണാൻ പറ്റും ഫെയിലായി കണ്ടോ ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇക്വേഷൻസ് സിമ്പിളായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഇഫ് കണ്ടീഷനെ നമ്മൾ രണ്ട് രീതിയിൽ ഇഫ് കണ്ടീഷൻ വളരെ കോംപ്ലിക്കേഷൻ ആയിട്ട് വേണമെങ്കിൽ കോംപ്ലിക്കേഷൻ ആയിട്ട് കൊടുക്കാം കോംപ്ലിക്കേഷൻ അല്ലാതെ വേണമെങ്കിൽ കോംപ്ലിക്കേഷൻ അല്ലാതെ നമുക്ക് കൊടുക്കാം അപ്പോൾ അത് ഏത് രീതിയിൽ വേണം എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം ഇനി അതിൽ പറഞ്ഞിട്ടുള്ളത് മജ്മുഅത്തു തസ്മിയത്താണ് മജ്മുഅത്തുൽ അസ്മാ അൽ മുഹറഫ എന്ന് പറയും നമ്മളതിന് പേര് കൊടുക്കുക ഓരോ സെല്ലിനും നമുക്ക് പുതിയ പേര് കൊടുക്കാം അപ്പോൾ ആൾറെഡി ഉണ്ടാകുക എന്താണ് A1 A2 എന്ന് പറഞ്ഞങ്ങാണ്ടല്ലേ വരിക തുസ്തഖദമുൽ അദവാത്ത് ഫി ഹാദിഹിൽ മജ്മുഅ ഈ ഇക്വേഷൻ ഈ ഗ്രൂപ്പിലുള്ള ഇക്വേഷൻസ് അതിലുള്ള സോറി ഈ ഗ്രൂപ്പിലുള്ള അദവാത്തുകൾ ടൂളുകൾ അതെന്തിനു ഉപയോഗിക്കുന്നു ആദത്തി തസ്മിയത്തിൽ ഖലിയ അതിൻ്റെ പേര് മാറ്റാൻ സെല്ലിന് പേര് മാറ്റാം ബദലം മിൻ ഇസ്മിയാൽ മഅറൂഫ് ഇഫ്തിറാദിയൻ ഡിഫോൾട്ടായിട്ട് അതിനൊരു പേരുണ്ടാവുമല്ലോ ഡിഫോൾട്ടായിട്ടൊരു പേരുണ്ടാവും A1 A2 B1 B2 B3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിഫോൾട്ട് പേരുണ്ടാവും ആ പേരിന് പകരം പുതിയൊരു പേര് നമുക്ക് കൊടുക്കാം അതെന്തിനാണ് വദാലിക്കലിൽ വുസൂലി സരി ഇലയ്ഹ വൽ മർജ ഇലയ്ഹ ഖിലാൽ ബർമജിയ നമ്മൾ അതിനെ ചെറിയൊരു രീതിയിലൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്കതിലേക്ക് പെട്ടെന്ന് അതിന് റെഫറൻസ് സൈറ്റ് ചെയ്യാനൊക്കെ
നമുക്കതിലേക്ക് പെട്ടെന്ന് എത്താനൊക്കെ എളുപ്പം നല്ലത് എന്താണ്, നമ്മൾ സെല്ലിൻ്റെ അഡ്രസ്സ് പഠിച്ചു വെക്കുന്നതിന് പകരം നമുക്ക് ഓരോ സെല്ലിനും പുതിയ പേര് കൊടുത്താൽ ആ സെല്ലിനെ റഫറൻസ് ചെയ്താൽ മതി. ആ സെല്ലിനെ റഫറൻസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് അതിനെ നമുക്ക് ഇക്വേഷൻസൊക്കെ കൊടുക്കാനും ഈ ഫംഗ്ഷൻസൊക്കെ ക്ലിയർ ആയിട്ട് കൊടുക്കാനും പറ്റും. മസലൻ ഉദാഹരണം പറഞ്ഞാൽ മുംകിനു അൻ നുഗയ്യിറ ഇസ്മ എച്ച് ടു ബിസ്മിയുൽ മജ്മൂഉ വാഹിദ്. അപ്പോൾ ഇതിലൊരു ഉദാഹരണത്തിൽ നമ്മൾ മജ്മൂഉ വാഹിദ് എന്ന് കൊടുക്കാം എച്ച് ടുവിനെ, അതുപോലെ ഇതിലും മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതിനെ തന്നെ മജ്മൂഉ എന്നാക്കി കൊടുക്കാം അല്ലേ, എച്ച് വണ്ണിനെ മജ്മൂഉ എന്നാക്കി കൊടുക്കാം, ഇതിനെ മജ്മൂഉ വാഹിദ് മജ്മൂഉ സാനി മജ്മൂഉ സാലിസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഫയദ്ഹറു ഫീ മുറബ്ബഉൽ ഇസ്മി ഇസ്മുൽ മജ്മൂഉ ബദല മിൻ എച്ച് ടു. അപ്പോൾ മുറബ്ബഉൽ ഇസ്മിൻ്റെ പേര് എച്ച് ടുവിന് പകരം മജ്മൂഉ വാഹിദ് എന്ന് വരും. വനുംകിനു ഈ മുസാലത്തിൽ അഥവാത്ത് ഫി ഹാദിഹിൽ മജ്മൂഉ, ഈ ഇതിലുള്ള ഈ ഗ്രൂപ്പിലുള്ള ഐക്കണുകൾ യൂസ് ചെയ്തും കൊണ്ട് നമുക്ക് എന്തിന് പറ്റും, ലി താരിഫി ഇസ്മിൻ ജദീദിൻ, ഒരു സെല്ലിന് പുതിയ പേര് കൊടുക്കാവ, ഇദാറത്തിൽ അസ്മായി, നമ്മൾ കൊടുത്ത പേരുകളെ മാനേജ് ചെയ്യാം, എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. വൈ ഇസ്തിഖ്ദാമിൽ അസ്മായി ഫി സീഗ, അതുപോലെ തന്നെ നമുക്ക് സീഗായിൽ നമ്മൾക്ക് ആ പേരുകളെ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ എച്ച് ടു എന്നൊക്കെ പറയുന്നതിന് പകരം ടോട്ടൽ എന്നുള്ളത് എടുക്കാം. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ പേഴ്സൻറ്റേജ് എന്നുള്ളത് എടുത്തു, സോറി പേഴ്സൻറ്റേജിൻ്റെ പേഴ്സൻറ്റേജ് വേണമെങ്കിൽ പേഴ്സൻറ്റേജ് എടുക്കാം. ഇതിനെ ഞാൻ പേഴ്സൻറ്റേജ് വണ്ണ് എന്ന് പേര് കൊടുക്കാം അല്ലേ, ഫോർമുലയിൽ എന്താണ് ഡിഫൈൻ നെയിം എന്ന് കൊടുത്തു. ഡിഫൈൻ നെയിം എന്നുള്ളടുത്ത് അവിടെ പെർ എന്നുള്ളതാണ്, ഞാൻ പേഴ്സൻറ്റേജ് വണ്ണ് എന്നെടുത്തു, അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് വൺ എന്ന് കൊടുത്തു. കണ്ടോ പേഴ്സൻറ്റേജ് വണ്ണ് അവിടെ വരും. പേഴ്സൻറ്റേജ് വണ്ണ് കൊടുത്താൽ ഇതിൻ്റെ ഇക്വേഷൻ ഇവിടെ സെല്ല് അഡ്രസ്സ് ഇവിടെ വന്നിട്ടുണ്ട്, ഷീറ്റ് വണ്ണിൽ എത്രയാണെന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്, Q9 എന്നുള്ളതാണ് ഇവിടുത്തെ ഷീറ്റ് വണ്ണിൽ Q9 എന്നാണ് വന്നിട്ടുള്ളത്. അത് ഷീറ്റിനേക്ക് മാത്രം ബാധകമാണോ വർക്ക് ബുക്കിലേക്ക് മാത്രം ബാധകമാക്കണോ എന്നുള്ളതൊക്കെയാണ് ഇവിടെ ഓപ്ഷൻസ്. ഞാനിവിടെ ഓക്കെ കൊടുത്തു. ഇവിടെ പേര് മാറി വന്നു, ഇവിടെ പേഴ്സൻറ്റേജ് വണ്ണ് എന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് ഇതിലൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇനി പേഴ്സൻറ്റേജ് വണ്ണ് വേണമെങ്കിൽ കൊടുക്കാം. ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് യൂസ് ഇൻ ഫോർമുല എന്നുള്ളതിൽ പേഴ്സൻറ്റേജ് വണ്ണ് എന്ന് കൊടുത്തു. ഉണ്ടോ ഇവിടെ പേഴ്സൻറ്റേജ് വണ്ണ് എന്ന് കൊടുക്കാം. ഇവിടെ നമുക്കതുപോലെ യൂസ് ഇൻ ഫോർമുലയിൽ പോയിട്ട് പേഴ്സൻറ്റേജ് വണ്ണ് എങ്ങനെ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ പേഴ്സൻറ്റേജ് വണ്ണ് എന്നാണ് അവിടെയൊക്കെ നമ്മൾ കൊടുത്തത്, ഇതിലും പേഴ്സൻറ്റേജ് വണ്ണ് എന്ന് കൊടുത്തു. അപ്പോൾ ഷീറ്റിലെ പേഴ്സൻറ്റേജ് വണ്ണ്, സീറ്റ് വണ്ണിൽ തന്നെ ആയതുകൊണ്ട് സീറ്റ് വണ്ണിൽ പേഴ്സൻറ്റേജ് വണ്ണ് എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മളിവിടെ വന്ന് എൻ്റർ അടിക്കണം, അപ്പോഴും അത് കറക്റ്റായിട്ട് അവിടെ വന്നു. ഉണ്ടോ അപ്പോൾ ഇവിടെ പേഴ്സൻറ്റേജ് വണ്ണ് എന്നാണ് നമ്മൾ കൊടുത്തത്, Q9 എന്നല്ല കൊടുത്തത്. ഈ രീതിയിൽ നമുക്കിതിനൊക്കെ പേര് മാറ്റി കൊടുത്താൽ പിന്നീട് നമുക്ക് വേറെ ഷീറ്റിലേക്ക് പോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇക്വേഷൻ കൊടുക്കാൻ പറ്റും. ഇവിടെ ഞാനിവിടെ ഒരു ഇക്വേഷൻ കൊടുക്കുകയാണ്, എന്താണ് ഇക്വേഷൻ, ഇഫ് കൊടുത്തിട്ട് ഞാൻ പറയുകയാണ് പേഴ്സൻറ്റേജ് വണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടുക്കാം. ഇക്വേഷൻസ് കൊടുത്തു, ഇഫ് പറഞ്ഞിട്ട് ഞാനിവിടെ പറയുകയാണ് ഇവിടെ പേഴ്സൻറ്റേജ് വണ്ണ് എന്നുണ്ട്. ഇവിടെ പേഴ്സൻറ്റേജ് വണ്ണ് എന്ന് കൊടുത്താൽ നമ്മളിവിടെ കൊടുക്കാം, എന്താണ് പേഴ്സൻറ്റേജ് വണ്ണ് എന്ന് പേര് കൊടുത്തല്ലോ. എന്നിട്ട് നമ്മൾ പറയുകയാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 80 അല്ലെ 70 എന്ന് കൊടുത്തു, അല്ലെങ്കിൽ 80 എന്ന് കൊടുത്തു, അല്ല ഇവിടെ 70 കൊടുക്കാം, 70 കൊടുത്തു. 70 കൊടുത്തിട്ട് പറയുകയാണ് ഞാൻ ഇവിടുത്തെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഇക്വേഷനിൽ കൊടുക്കുകയാണ്, പാസ്ഡ് എന്ന് കൊടുത്തു. ഇനി അല്ലെങ്കിലോ പാസ്ഡ് എന്ന് കൊടുത്തു, അല്ലെങ്കിലോ അവന് ഫെയിൽഡ് എന്നും കൊടുത്തു, ഫെയിൽഡ് എന്നും കൊടുത്തു. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഓക്കെ കൊടുക്കുക. അവിടെ പാസ്ഡ് എന്ന് വരും, കാരണം എന്താ ഇവിടെ പാസ്ഡ് എന്ന് വരാൻ കാരണം നമ്മൾ അതിൻ്റെ റെഫറൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്, ഉണ്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിനെയാണ് നമ്മളവിടെ സെറ്റ് ചെയ്തത്. ഈ ഇതിനെ നമ്മൾ പേഴ്സൻറ്റേജിനെ നമ്മളവിടെ സെറ്റ് ചെയ്ത് കണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഇവിടെ പാസ്ഡ് എന്ന് കൊടുക്കാൻ പറ്റി. ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് അതിനെ അതിൻ്റെ ഇക്വേഷനെ നമുക്ക് മാറ്റാൻ പറ്റും. കാരണം ഇവിടെ പേഴ്സൻറ്റേജ് വണ്ണ് എന്നത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളിവിടെ Q1 എന്ന് കൊടുക്കാൻ കഴിയില്ലല്ലോ, കാരണം ഇവിടെയൊക്കെ Q1 ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ സെല്ലിനും നമുക്ക് അഡ്രസ്സ് കൊടുക്കാം, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് എക്സലുമായി ബന്ധപ്പെട്ട് നമ്മൾ ബേസിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതോടുകൂടി എക്സലിൻ്റെ പാഠങ്ങളും കഴിയുകയാണ്. ഇൻഷാല്ലാ അടുത്ത പാഠങ്ങളിലൂടെ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.